ചേർത്ത് നിർത്തിയതിനും നുള്ളി നോവിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇടവേള ബാബുവിന്റെ കുറിപ്പ്. ഒരായുസിന്റെ പകുതിയോളം കൂടെ നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് താനെന്ന് കുറിപ്പിൽ പറയുന്നു. പലയിടങ്ങളിൽ നിന്നായി തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ കടുത്തപ്പോൾ അമ്മയിൽ നിന്ന് ആരും തന്നെ പിന്തുണച്ചില്ലെന്നും വലിയ പ്രതിസന്ധികളിൽ കൂടി അമ്മ കടന്നുപോയപ്പോൾ പലരും തന്നെ ബലിയാടാക്കിയുമെന്നുമുള്ള ആരോപണങ്ങൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിനു മുൻപായി അംഗങ്ങളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഇടവേള ബാബു പങ്കുവച്ചിരുന്നു. തനിക്ക് ലഭിച്ചിരുന്ന ശമ്പള കണക്കുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടുള്ള വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷമാണ് ചേർത്ത് നിർത്തിയവരോടും നോവിച്ചവരോടും നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പുകൂടി അദ്ദേഹം പങ്കുവച്ചത്. ഇടവേള ബാബു പങ്കുവച്ച കുറിപ്പ്: ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വിയോജിപ്പുകളും ഉണ്ടാവാം, എങ്കിലും ഒരായുസിന്റെ പകുതിയും നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ സന്തോഷം. ഈ 25 വർഷക്കാലവും എന്നെ ചേർത്ത് പിടിച്ചതിനും ചേർത്ത് നിർത്തിയതിനും ചേർന്ന് നിന്നതിനും അവസാനം അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുമ്പ് ചിലരെങ്കിലും ഒന്ന് നുള്ളി നോവിച്ചതിനും നന്ദി മാത്രം. ചിലയിടങ്ങളിൽ നിന്ന് ഞാൻ പെയ്ഡ് സെക്രട്ടറി ആണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എനിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗതി ശ്രീകുമാറാണ്. എന്നാൽ അക്കാര്യം പരിഗണിക്കപ്പെട്ടില്ല. ശേഷം 9 വർഷം മുൻപ് ാണ് 30,000 രൂപ വീതം അലവൻസ് തരാൻ തീരുമാനമാകുന്നത്. കഴിഞ്ഞ ഭരണസമിതിയാണ് അത് 50,000 രൂപയാക്കിയത്. അതിൽ 20,000 രൂപ ഡ്രൈവറിനും 20,000 രൂപ ഫ്ളാറ്റിനുമാണ് നൽകുന്നത്. 10,000 രൂപ മാത്രമാണ് എന്റെ ഉപയോഗത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയ്ക്ക് 36 ലക്ഷം രൂപയും ഇത്തവണ 1 കോടി രൂപയും നീക്കിയിരിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും 6.5 കോടി രൂപ സംഘടനയ്ക്കായി ബാക്കി വെച്ചിട്ടാണ് താൻ പടിയിറങ്ങുന്നതെന്നും ഇടവേള ബാബു പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവം ഇനി ആവർത്തിക്കരുത്. വരുന്ന ഭരണസമിതിയിൽ ഉള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിന്തുണ കൊടുക്കണമെന്നും അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഇടവേള ബാബു ആവശ്യപ്പെട്ടു. എന്നാൽ മുമ്പുണ്ടായിരുന്നത് പോലെ ഒരാളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കില്ല പുതിയ കമ്മിറ്റിയുടേതെന്നും ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെട്ട് പരാതികൾ ബോധിപ്പിക്കാമെന്നുമായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നടൻ സിദ്ദീഖ് പങ്കുവച്ച ആശയം.